Hi, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഈ മൊഡ്യൂളിലെ റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് കേസ് ആണ്. അതായത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു കേസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൂന്ന് കേസുകളിലാണ് അത് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് മെത്തേഡ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് വിത്തൗട്ട് വൈ, വൈ ഇല്ലാത്ത ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ തന്നെ അഭ്യർത്ഥിച്ചുള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ജനറൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഹോമോജീനിയസ് ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഇതിന്റെ മൂന്ന് കേസുകളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിലെ ഫസ്റ്റ് കേസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഈ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതിലെ ഫസ്റ്റ് കേസാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എഫ് ഓഫ് എക്സ് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു സീറോ, ഈ ഫോർമാറ്റിലായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതായത് ഇതിനകത്ത് എന്തുണ്ടാവില്ല, വൈ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കേസിനെ നമ്മൾ വിത്തൌട്ട് വൈ എന്നാണ് പറയുന്നത്. വൈ ഇല്ലാത്ത ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫോർ ദാറ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വൈ ഡാഷ് എന്ന് പറയുന്ന ഈ വാരിയബിളിന് പകരം സെഡ് കൊടുക്കുക. വൈ ഡാഷ് എന്ന് പറയുന്ന ഈ വാരിയബിൾ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിന് പകരം നിങ്ങൾ സെഡ് കൊടുക്കുക. അപ്പൊ വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെഡ് ഡാഷ് ആയിരിക്കും അല്ലെ. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് സെഡ് സെഡ് ഡാഷ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് സെഡിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഇതിനെ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട്, സോറി, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. അതായത് ഇവിടെ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ് സെഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ സെഡിലുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സോറി, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഒരു കാറ്റഗറിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റെഡ്യൂസ്ഡ് ഫസ്റ്റ് ഓർഡർ ആൻഡ് സോൾവ്. ടു എക്സ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു ത്രീ വൈ ഡാഷ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആയിട്ട് റെഡ്യൂസ് ചെയ്യണം, എന്നിട്ട് അത് സോൾവ് ചെയ്യണം. ഫോർ ദാറ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വൈ ഡാഷ് ഈക്വൽ ടു സെഡ് എന്നും വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു സെഡ് ഡാഷ് എന്നും എടുക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നിങ്ങൾക്ക്, ടു എക്സ് സെഡ് ഡാഷ് ഈക്വൽ ടു ത്രീ സെഡ് എന്ന് കിട്ടും അല്ലെ. ഇനി വാട്ട് ഇസ് സെഡ് ഡാഷ്, സെഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി സെഡ് ബൈ ഡി എക്സ് ആണ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടു എക്സ് ഡി സെഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു ത്രീ സെഡ്. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ രണ്ട് സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കാം ഡി സെഡിന്റെ കൂടെ സെഡ് മതി, അതുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുവരാ സെഡ് ഈക്വൽ ടു ഈ ടു എക്സിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം, ഡി എക്സിന് മുകളിൽ പോവും, ഡി എക്സ് മുകളിലെത്തും, ഈ എക്സ് താഴെ വരും, ഇവിടെ ത്രീ ഉണ്ട് മുകളില്, ഈ ടു താഴെ വന്നാൽ ത്രീ ബൈ ടു, ത്രീ ബൈ ടു അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതിന്റെ കൂടെ ഇപ്പുറത്ത് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്ക്വയർ ഒക്കെ വരും. ഓക്കെ, അപ്പൊ അത് വേണ്ട, എങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പൊ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കുക, ഇന്റഗ്രൽ ഡി സെഡ് ബൈ സെഡ് ഈക്വൽ ടു ത്രീ ബൈ ടു കോൺസ്റ്റന്റ് ആണ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്താലേ വൺ ബൈ സെഡിന്റെ ഇന്റഗ്രൽ എന്താ വിത്ത് റെസ്പെക്ട് ടു സെഡ്, ലോഗ് സെഡ് ഈക്വൽ ടു ത്രീ ബൈ ടു ഇന്റു ലോഗ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വേണം, അത് നമുക്ക് ലോഗ് സി എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് സെഡ് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പൊ ഫോർ ദാറ്റ് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ലോഗ് എക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് ലോഗ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവരും, ലോഗ് ലോഗ് എ പ്ലസ് ലോഗ് ബി പറഞ്ഞാൽ ലോഗ് എ ബി ആണ്. അപ്പൊ സി എക്സ് റേസ് ടു ത്രീ ബൈ ടു എന്ന് കിട്ടും ലോഗ് സെഡ്. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കുക, എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു സെഡ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് രണ്ടും ക്യാൻസൽ ആയി പോകും, സെഡ് ഇസ് ഈക്വൽ ടു സി എക്സ് റേസ് ടു ത്രീ ബൈ ടു എന്ന് വരും. ഓക്കെ, വാട്ട് ഇസ് സെഡ്, സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വൈ ബൈ
dx and substitute here, dy by dx equal to c into x raised to 3 by 2. Okay, again separate here, dy equal to c x raised to 3 by 2 into dx. ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാലോ, രണ്ട് സെപ്പറേറ്റ് ഫോമിലേക്ക് മാറിയില്ലേ, വേരിയബിൾ രണ്ട് സൈഡിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്താ കിട്ടാ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താലോ, ഇന്റഗ്രൽ dy, ഇന്റഗ്രൽ dy ഈക്വൽ ടു c ഇൻടു ഇന്റഗ്രൽ x റേസ് ടു 3 ബൈ 2 dx. ഇന്റഗ്രൽ dy പറഞ്ഞാൽ y ആണ്, y ഈക്വൽ ടു c ഇൻടു x റേസ് ടു 3 ബൈ 2, ഇന്റഗ്രൽ x റേസ് ടു 3 ബൈ 2 പ്ലസ് 1 ബൈ 3 ബൈ 2 പ്ലസ് 1 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്, അപ്പൊ അതിന് നമുക്ക് c1 എന്ന് എടുക്കാം. Then this is y equal to c into x raised to 3 by 2 plus 1, 5 by 2 by 5 by 2 plus c1. More like you 2c by 5 x raised to 5 by 2 plus c1 on a y in order. പെങ്ങനെയാണ് നമുക്ക് ഇവിടെ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നമുക്ക് തന്നിരുന്നു വിത്തൗട്ട് വൈ. ആ വൈ ഇല്ലാത്ത സെക്കൻഡ് ഓർഡർ ഇക്വേഷനെ നമ്മൾ എന്താക്കി മാറ്റി, ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് അതിനെ സോൾവ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആക്കി മാറ്റാൻ, വൈ ഇല്ലാത്ത കേസുകളിലാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് വൈ ഡാഷിന് പകരം സെഡ് കൊടുക്കുക. അപ്പൊ വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സെഡ് ഡാഷ് ആയിരിക്കും. അപ്പൊ സെഡിലുള്ള ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സെഡ് കണ്ടുപിടിക്കുക. ആൻഡ് സെഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. അഗൈൻ സെഡ് എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ്. അഗൈൻ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. മൂന്ന് ടൈപ്പുകളാണ് അതിനകത്ത് ചെയ്യാനുള്ളത്, അതിൽ ഒരു ടൈപ്പാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരു കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു സീറോ. ഇതിനകത്ത് എക്സും ഇല്ല വൈയും ഇല്ല, എക്സ് ഇല്ലാത്തതാണ് അടുത്ത കേസ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ തൽക്കാലം വൈ ഇല്ലാത്ത കേസ്, ഫസ്റ്റ് കേസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. വൈ ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് വൈ ഡാഷിന് പകരം സെറ്റ് കൊടുക്കാം. അപ്പൊ വൈ ഡബിൾ ഡാഷ് ആണ് സെഡ് ഡാഷ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് സെഡ് ഡാഷ് പ്ലസ് സെഡ് ഈക്വൽ ടു സീറോ എന്ന് വരും അല്ലെ. സെഡ് ഡാഷ് പറഞ്ഞാൽ എന്താണ്, ഡി സെഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു സെഡിനെ എടുത്താൽ മൈനസ് സെഡ് എന്ന് കിട്ടി. അപ്പോ ഡി സെഡ് ഈക്വൽ ടു ഇതിനെങ്ങോട്ട് കൊണ്ടുവരാം, ഡിവൈഡഡ് ബൈ സെഡ് ഈക്വൽ ടു മൈനസ് ഡി എക്സ് എന്ന് കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്യാം, രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ലോഗ് സെഡ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും അല്ലെ. ദെൻ സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്പോണൻഷ്യൽ എടുക്കുക, രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാല് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, ദെൻ എന്താണ് സെഡ് ഡി വൈ ബൈ ഡി എക്സ് ആണ് സെഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഓക്കെ, ദെൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുക, ഡി വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി ഇൻടു ഡി എക്സ്. രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി ബൈ മൈനസ് സി, സോറി മൈനസ് വൺ അല്ലെ. ഇതിന്റെ കോഫിഷ്യന്റ് ആണ്, എക്സിന്റെ കോഫിഷ്യന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്, മൈനസ് വൺ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി വൺ. ഓക്കെ, ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാല് വൈ ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി പ്ലസ് സി വൺ എന്ന് വരും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇ റേസ് ടു സീനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊരു സി ടു ആക്കിട്ട് എഴുതാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ എഴുതിയാലും മതി. ഇത് ജനറൽ സൊല്യൂഷൻ ആണ്. വൈ ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻടു ഇ റേസ് ടു സി പ്ലസ് സി വൺ എന്ന് എഴുതാം. ഇ റേസ് ടു സീനെ നമുക്കൊരു സി ടു ആക്കാം, സി ടു മൈനസ് സി ടു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി വൺ എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല, അത് ജനറൽ സൊല്യൂഷൻ ആണ്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ മാത്രമേ നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷന്റെ കേസിലേക്ക് പോകേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തത് വൈ ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുന്ന ടോപ്പിക്കില് ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡില് ഫസ്റ്റ് കേസാണ് നമ്മൾ ചെയ്തത്. വൈ ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ സെക്കൻഡ് ഓർഡറിനെ ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റി സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് നേടിവയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.